Ultra Vision. Orikel kodi. Ningalude munnilekku oru hasya kala paripadiyumayi kadannu varukayanu. കഴിഞ്ഞ 7 വർഷങ്ങൾ ഈ നാട്ടിലില്ലെങ്കിലും പ്രവാസ ജീവിതത്തിന്റെ നമ്പരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെയും ഈ നാടിന്റെയും ഓണാഘോഷ പരിപാടികളിൽ സഹൃദയം പങ്കെടുക്കാൻ കടന്നുവരുന്ന ഒരുപറ്റം കലാകാരന്മാരുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നടുവിലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാനുള്ള വെമ്പൽപാടിനുള്ളിലും നശിച്ചു പോകാത്ത അല്പം കലാഹൃദയമുള്ള ഈ നാട്ടിലെ ഒരുപറ്റം കലാസ്നേഹികൾ ദാ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരിക കഴിഞ്ഞ 7 വർഷങ്ങൾ നിങ്ങൾ നൽകിയ നിറഞ്ഞ കൈകടികളാണ് ഞങ്ങളെ ഈ സ്റ്റേജിലേക്ക് കടന്നു വരാൻ അനുവദിച്ചത് ദാ ഒരിക്കൽ കൂടി അൾട്രാ Ultra Vision Day പേരിൽ ഞങ്ങൾ കടന്നു വരികയാണ് ഒരുപറ്റം കൊച്ചു കലാകാരന്മാർ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിച്ചാലും കൈയടികൾ മാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ഞങ്ങളുടെ മാത്രം സംരംഭമാണ് സ്വീകരിച്ചാലും അമ്മേ മഹാമായി പീരാതി വീരൻ മൂർക്കാതി ചേരൻ ചേരാതി മൂർക്കൻ നിർത്തണേ എന്തോ നാളെ ഇത് രാജാവ് എന്താ പാമ്പൂടുത്ത കാരണോ അതല്ല മന്ത്രി രാജാവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ രാജാവിനെ പൊക്കി വേണ്ട പറയാൻ അതെന്താ രാജാവ് ചത്തോ രാജാവ് ചത്തെന്ന് പറയരുത് പിന്നെ രാജാവ് നാട് നിരങ്ങി എന്ന് വേണം പറയാൻ അല്ല നാട് നീങ്ങി എന്ന് വേണം പറയാൻ രാജാവിന്റെ മൃതശരീരവും ഭവിച്ചുകൊണ്ടുള്ള കലാപയാത്ര ഇതാ ഈ രാജവീതിയിലൂടെ വലിച്ചഴച്ചുകൊണ്ട് വരുന്നു എടോ പടാ താൻ എപ്പോഴാ പാടി കണ്ടത് ഇന്നലെ വെളുപ്പിന് ദാസിപ്പെണ്ണ് നനച്ചിട്ടിരുന്നപ്പോഴാ ഞാൻ കണ്ടത് നിങ്ങൾ എപ്പോഴാ കണ്ടത് അതല്ല രാജാവിന്റെ ഡെഡ് ബോഡി നീ എപ്പോഴാ കണ്ടതെന്ന് അങ്ങനെ പാപം ഇത്ര പെട്ടെന്ന് നാട് നീങ്ങുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല അത് ശരിയാ ചമഞ്ഞു കിടന്നാലും രാജാവ് ചത്തേ കിടക്കൂ ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ആക്ച്വലി ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് ഞാൻ മൂത്രമൊഴിക്കാതെ പുറത്തേക്കൊന്ന് ഇറങ്ങിയത് മാത്രമുണ്ട് ഓർമ്മ രണ്ട് ക്രൂര മൃഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ചാടി വീടു നല്ല സിംഹോ പുലിയുമായിരിക്കും ഓടെ അവിടെ നിന്ന് രണ്ടണ്ണായ ഒരു കുരുവി അയ്യേ വല്ലാത്ത ക്ഷീണം അങ്ങനെ നൂൻഫായിക്ക് പോയി കാണുമല്ലേ അതിന്റെ അല്ലടോ നായാട്ടിന് പോയേണ്ടതാ വല്ലത്ത് കിടക്കുന്ന നായ പിടിച്ച് അങ്ങനെ ആട്ടാൻ പോകുന്നത് ഈടോ തലയ്ക്ക് പിടിക്കാൻ വല്ലതും ഇരിപ്പുണ്ടോ മൂത്രമുണ്ട് മൂത്രമോ മൂത്രമല്ലേ മൂത്ത നല്ല റമ്മുണ്ടെന്ന് അങ്ങനെ ആരവിടെ ഉത്തരവ് രാജൻ എടോ പാലുണ്ടെങ്കിൽ താൻ പോയി രണ്ട് കവറിങ് വാങ്ങിച്ചോണ്ട് ശരി രാജൻ ആ രാജൻ എന്തോ അങ്ങനെ മോഹം കാണിക്കാൻ ആരോ വന്ന് നിൽക്കുന്നു അയ്യോ ഇന്ന് ചൊവ്വാഴ്ച കട അവധിയല്ലേ നാളെ രാവിലെ വരാൻ പറ ഇതാ രാജൻ കവർ വൃത്തിയിട്ടവരെ തന്നോട് പാലല്ലേടോ വാങ്ങാൻ പറഞ്ഞത് അങ്ങനെയാ പറഞ്ഞത് പാലുണ്ടെങ്കിൽ രണ്ട് കവറിഞ്ഞ് മേടിച്ചോണ്ട് വരാ ശവരെ കൊണ്ട് രാജൻ ആരോ മിസ് അടിച്ചു അയ്യോ തന്നെ ആരുടെ മിസ് അടിച്ച നീയാണോ എന്റെ പൊന്നു രാജൻ അതല്ല പിന്നെ ഈ ഫോണിൽ ആരോ മിസ് കോൾ അടിച്ചെന്ന് ഓ അങ്ങനെ ഇടോ താനൊരു സന്തോഷ വാർത്ത അറിഞ്ഞോ ഈ വരുന്ന ഫെബ്രുവരിയിൽ നമ്മുടെ ജന്മദിനമാ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് പിറന്ന മാസത്തിന് പറഞ്ഞത് കേട്ടില്ലേ ഫെബ്രുവരി എന്ന് പിന്നെ മന്ത്രി തന്നെ ഒന്ന് പറയടോ നാട്ടിലല്ലേ അങ്ങയുടെ പിറന്നാൾ െ അന്ന് അങ്ങക്ക് എത്ര വയസ്സ് തികയും അന്ന് നമുക്ക് 60 വയസ്സ് തികയും അപ്പൊ അങ്ങനെ ഷഷ്ടി പൂർത്തിയായല്ലേ എന്നാ കൊണ്ട് വൈറ്റ് നോക്കാം എന്തോന്ന് അല്ല ഷഷ്ടി പൂർത്തിയായെന്നല്ലേ താൻ പറഞ്ഞത് എന്റെ പൊന്നു രാജൻ 60 വയസ്സ് തികയുന്നതിന് ഷഷ്ടി പൂർത്തി എന്നാ പറയുന്നത് അപ്പോൾ 60 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ ഷട്ടി കീറി എന്ന് പറയും എടോ കൊട്ടാരത്തിന് മുകളിൽ ഉണങ്ങാനിട്ടിരുന്ന കുരുമുളകൊക്കെ പറക്കിയോ പറക്കിത്തമ്പുരാനോ കാവറക്കി തമ്പുരാനോ എന്റെ കാവറക്കി തമ്പുരാനെന്തോ എന്റെ പൊന്നു രാജൻ കുരുമുളക് കാവറക്കി തമ്പുരാനെന്ന് അങ്ങനെ പിന്നെ രാജൻ ഈ
കുരുമുളകെല്ലാം പറക്കി മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മാർക്കറ്റ് ഇടിഞ്ഞെന്ന്. മാർക്കറ്റ് ഇടിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോടോ? എന്റെ പൊന്നി രാജൻ, കുരുമുളകിന്റെ മാർക്കറ്റ് വില ഇടിഞ്ഞെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ രാജൻ, എന്തോ എന്തോ എന്തിനാണോ താൻ ഇങ്ങനെ കിടന്ന് വലിച്ചു കീറുന്നത്? രാജൻ, എനിക്ക് നീതി വേണം. ആരവിടെ? ഇവന് ഹജനാവിൽ നിന്നും 2.5 kg നീതി വാരിക്കൊടുക്കൂ. വളരെ ഉപകാരം. അതല്ല രാജൻ, ഈ മന്ത്രിയുടെയും ഭാര്യയുടെയും വഴക്കും ബഹളവും കാരണം എന്റെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല രാജൻ. അങ്ങ് എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ. എടോ മന്ത്രി, ഇയാൾ പറയുന്നത് ശരിയാണോ? അത് പിന്നെ ശരിയാ. നിശബ്ദമായ ഒരു അന്തരീക്ഷം കിട്ടിയാലേ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇനി മുതൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതെ, തന്റെ കുട്ടികൾ എന്താ പഠിക്കുന്നത്? അവർ ചെണ്ടടിക്കാനാ പഠിക്കുന്നത്. അയ്യോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സാകെ ആസ്പറ്റോസ് ആണ്. കഷ്ടം. ഇതിൽ നിന്നും അല്പം സന്തോഷം ലഭിക്കാൻ ആ കൊട്ടാരം നർത്തകിമാരോട് വന്നായിട്ട് ഞാനാ പറയൂ. അയ്യോ, അപ്പൊ രാജാവ് കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്തോ നാടോ? എല്ലാ നർത്തകിമാരും പ്രസവാവധിക്ക് നാട്ടിൽ പോയിരിക്കുകയാണ്. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് അവരോട് പറഞ്ഞത്. ഇത് തന്നെ അവര് രാജാവിനോട് പറയാൻ പറഞ്ഞത്. ഇനി ഇപ്പോൾ നാം എന്ത് ചെയ്യുമെടോ? ഒരു വഴിയുണ്ട് രാജൻ. എന്താണ്? സ്കൂൾ യുവജനോത്സവത്തിൽ നാടോട് നൃത്തത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ചിഞ്ചുപോൾ പുറത്ത് കാത്തു നിൽക്കുന്നു. ആണോ? കയറ്റി വിടട്ടെ. അയ്യോ, കയറി വരാൻ പറയടാ. സുഭാഷ്, സുഭാഷ്. രാധാകൃഷ്ണൻ മാഷ്. രാധാകൃഷ്ണൻ മാഷ് ആരടിയാണ്? ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമനിയാ. എടോ മന്ത്രി, എന്താണോ ഒരു വെടിമരുന്നിന്റെ നാറ്റം? എവിടെ? ചുമ്മാതല്ല, റാണിതാ വരുന്ന. കൊട്ടാര മന്ത്രിയോ? അതെ. ആ മന്ത്രിക്ക് എന്താ, ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയും ഇല്ല. എന്നാലിങ്ങ് അടുത്ത വാ. അയ്യോ, രാജാവ് നിക്കണ്. എന്തിനാ? എന്തോ ആ കയ്യിന്ന് നീട്ടിക്കേ. ഏതാ നീട്ടി? അയ്യേ, പോയി കളഞ്ഞിട്ട് വാ. അങ്ങനെ നീ ഒരു ജോലി ഇല്ലാതെ ഇവിടെ നിൽക്കണ്ട. വരൂ റാണി. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? എന്റെ ഒരു കൂട്ടുകാരി പ്രസവിച്ചു. നല്ലൊരു ആൺകുട്ടിയാ. ആ കുട്ടിക്ക് നല്ലൊരു പേരിടണം. കുട്ടിയല്ലേ, പേര് നാവിട. നാരായണ കുട്ടി. എങ്ങനെയുണ്ട്? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 10-40 വർഷമായില്ലേ? ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതിന് റാണി എന്തിനാ വിഷമിക്കുന്നത്? അംഗൻവാടി വിടുമ്പോൾ അതിന്റെ മുമ്പോട്ട് ചെന്ന് നിന്നാ മതി. ഒരുപാട് കുഞ്ഞിക്കാലുകൾ കാണാം. സാറന്മാര് പോകുമ്പോൾ വലിയ പെരുങ്കാലി കാണാം. രാജൻ, നമ്മുടെ ഈ സ്വത്തുക്കൾക്കെല്ലാം ഒരു അവകാശം ഇല്ലെങ്കിൽ അങ്ങയുടെ സിംഹാസനം ആരാ അലങ്കരിക്കുന്നത്? അത് വല്ല ഡെക്കറേഷൻ പണിക്കാരെ ഏൽപ്പിച്ചാ പോരെ. അവര് വേഷാവെന്ന് അലങ്കരിച്ചിട്ടിട്ട് പോവും. ഞാൻ പ്രസവിക്കുന്നത് കാണാൻ അങ്ങേക്ക് ആഗ്രഹമില്ലല്ലേ? ആഗ്രഹമുണ്ട് റാണി, പക്ഷെ പ്രസവിക്കുന്നത് കാണാൻ ഡോക്ടർമാരാരെയും സമ്മതിക്കില്ല. ഇങ്ങനെ പോയാൽ രാജ്യം നശിക്കും. എങ്കിൽ പിന്നെന്താ, അല്പം ചരിഞ്ഞു പോകാം. എന്ത് പറഞ്ഞാലും തക്കുത്തരമേ പറയൂ. അതെ, നാം തറയ്ക്കുത്തരമേ പറയാറുള്ളൂ. റാണിക്കറിയില്ലേ, നമ്മുടെ ഈ വാർദ്ധക്യന്മാരെ യൗവന വീണ്ടെടുത്താലേ നമുക്കൊരു കുഞ്ഞു ജനിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപായം ആരായാമെന്ന് വെച്ചാൽ ആ എറണം കണ്ട രാജഗുരുവിനെ കാണുന്നുമില്ല. അയ്യോ രാജൻ, ആ രാജഗുരുവിനെ അങ്ങനെയൊക്കെ പറയാമോ? ഒന്നുമില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ രാജഗുരു അല്ലേ, ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? എന്നാലും ആ പന്നിക്ക് പുറന്ന രാജഗുരുവിനെ കണ്ടില്ലല്ലോ. പറഞ്ഞു തീർന്ന് നാക്കെടുത്ത് വായിലിട്ട് കണ്ണ് തള്ളിയില്ല. ദാ വരുന്നു ആ എറണം കണ്ട രാജഗുരു. രാജഗുരുവിന് നമ്മുടെ സാമ്പാർ രാജ്യത്തിലേക്ക് സ്വാഗതം. സാമ്പാർ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അനുഗ്രഹിക്കൂ ഗുരു. നന്നായി വരട്ടെ. ഞാനും എന്റെ കുടുംബവും. രാജഗുരു എന്താ വരാൻ ഇത്രയും താമസിച്ചത്? ഓ, വയസ്സായില്ലേ, ഇനി വരാനൊക്കെ അല്പം താമസിക്കും. ഗുരുവിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ആണോ? അതെ, എസ്കോട്ടിന്റെ ആയിരിക്കും. അല്ല, ഇതെന്റെ ആയിട്ട് സ്വന്തം. അപ്പൊ നോക്കിയായിരിക്കും. അതെ, നോക്കി തന്നെയാ വാങ്ങിച്ചത്. ഓ, ഇത്രയും നേരം നടന്നതുകൊണ്ട് വല്ലാത്ത ക്ഷീണം. ഇനി ഉച്ചക്ക് ഉണ്ടേ മച്ചൊന്ന് ഉറങ്ങണ. ഉണ്ടേ മച്ചു കിട.
കിടക്കാതെ തലേനെ മച്ച് കിടക്കുന്നത് അല്ലേ ഗുരു നല്ലത്? എന്താടാ നീ വിളിപ്പിച്ച കാര്യം പറ? ഗുരുവിന് അറിയാമല്ലോ. നീ പറയാതെ ഞാൻ എങ്ങനെയാ അറിയുന്നത്? നീ ഇത് എന്തോന്നെ സംസാരിക്കുന്നത്? ഞാൻ പറയട്ടെ, നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരു അവകാശമില്ല. സത്യം. അതിനൊരു പോംവഴി അങ്ങ് തന്നെ പറഞ്ഞു തരണം. പ്രജകളുടെ നോട്ടം എന്നിലാണ്? അതെ, പ്രജകൾ അങ്ങേ നോട്ടം ഇട്ട് വച്ചിരിക്കുക. വാക്കല്ലാതെ തന്നെ ചെയ്ത് കയറി കൊടുക്കരുത്. ഞാൻ ഒന്ന് ഗണിച്ചു നോക്കട്ടെ. എന്താണ് അങ്ങയുടെ നാട്? മൂലം അത്തഞ്ചിത്തിര ചോദ്യവിശാഖ മണിയം തൃക്കട്ട മൂലം. മൂലം ശരിയല്ല, മൂലത്തിൽ ഗുളികൻ ഇടിച്ച് കയറി നിൽക്കുകയാണ്. ചുമ്മാതല്ലടേ, നാം കഴിക്കുന്നതൊന്നും പുറത്തേക്ക് പോകുന്നില്ല. എന്തെങ്കിലും കാണുന്നുണ്ടോ ഗുരു? കാണുന്നുണ്ട് കാണുന്നുണ്ട്, പക്ഷേ ഒന്നും വ്യക്തമല്ല. കൊട്ടാരത്തിൽ ജിന്നുണ്ട്. നീ ചുമ്മാ ഇരുന്നാണ്, ജിന്നൊന്നും ഇല്ല, ഒരു ഹണിബീര ക്വാർട്ടർ കാണും. എടാ ഊവേ, ജാതക പ്രകാരം അങ്ങയുടെ സമയം ശുക്രനാണ്. സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അങ്ങ് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തന്നേ പറ്റൂ. അങ്ങ് ദൂരെയുള്ള കുണ്ടവൻ മലയിൽ ഒരു മഹർഷിയും മുനികുമാനും വസിക്കുന്നുണ്ട്. അവരുടെ ആശ്രമത്തിൽ വാർദ്ധക്യം മാറ്റി യൗവനം വീണ്ടെടുക്കാനുള്ള അത്ഭുത സിദ്ധ പച്ചയിലയുണ്ട്. അതിന്റെ ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ 15 വയസ്സ് കുറഞ്ഞു കിട്ടും. അത് കൊണ്ടുവന്ന് ഉരിയാടാതെ 10 ദിവസം മുറിക്കുള്ളിൽ പൂട്ടിയിരുന്ന ആ ഇല സേവിച്ചാൽ മാത്രമേ അങ്ങേക്ക് അതിന്റെ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഇല കൊണ്ടുവരാൻ നമുക്ക് ആളെ വിടാം. മാല മാത്രമല്ല, എങ്കിൽ ജഗതി ശ്രീമാനും കൂടെ വിടും. എന്റെ പൊന്നെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അങ്ങനെ എങ്ങനെയൊന്നും ആ ഇല സ്വന്തമാക്കാൻ കഴിയില്ല. ആശ്രമത്തിലെ മുനികുമാനെ വളച്ചൊടിക്കാൻ പ്രാപ്തിയായ ഒരു പെൺകുട്ടി വിചാരിച്ചാലേ ആ ഇല സ്വന്തമാക്കാൻ കഴിയൂ. എന്നാ ഗുരു, നമുക്ക് റാണിയെ വിടാം. കുറച്ചു കാലമായി ഞാനും വിചാരിക്കുന്നു. എന്തോന്ന്? അല്ല, അങ്ങ് പറഞ്ഞ കാര്യം. എടോ, റാണിയെ നാ ആശ്രമത്തിലേക്ക് അയക്കാമെന്നാ പറഞ്ഞത്? അങ്ങനെ എന്റെ പ്രഭു, അത് നടക്കില്ല. കന്യകയായ ഒരു പെണ്ണ് തന്നെ പോണം. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മോളെ തന്നെ അയക്കാം, ഞാൻ ഫിക്സ് ചെയ്യുന്നു. അതെ, എന്റെ മോള് പോയി ഇല കൊണ്ടുവന്നാൽ പ്രതിഫലമായി അങ്ങ് എനിക്ക് എന്ത് തരും? ഈ രാജ്യത്തിന്റെ പകുതിയും ഈ കൊട്ടാരവും ഞാൻ അങ്ങയുടെ പേരിൽ എഴുതി തരും. ഇത് വിറ്റാൽ എന്ത് കിട്ടും? അതറിയണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മുതലാളിയോട് തന്നെ ചോദിക്കണം. ഞാൻ ഇവിടെ വാടകയ്ക്കാണ്ട് രാജഗുരുവിന്റെ മകൾ പ്രിയംപദയെ കൂട്ടിക്കൊണ്ടുവരാൻ നാം ഇതാ കൽപ്പിക്കുന്നു. അങ്ങക്ക് ഈ ഉള്ള വളകളുടെ കൂപ്പ് കൈവളകളായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിലിരുന്ന് കൊഞ്ചുവായിരുന്നു. എന്തിനാ പെണ്ണെ വല്ലവന്റെ വീട്ടിലേക്ക് കൊഞ്ചു വാരാൻ പോകുന്നത്? നിനക്ക് നിന്റെ വീട്ടിലെ കൊഞ്ചു വാരിക്കൂടെ? ആ മോളെ, നീ കുണ്ടവൻ മലയിൽ പോയി മുനികുമാനെ വളച്ചൊടിച്ച് വാർദ്ധക്യം മാറി യൗവനം വീണ്ടെടുക്കാനുള്ള പച്ചില സ്വന്തമാക്കണം. അങ്ങയുടെ ആഗ്രഹം പോലെ. താങ്ക് യു. ഇന്നേക്ക് 3-ാം നാൾ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിന്റെ പിറ്റന്നാൾ ഞാനിത് സാധിക്കും. നല്ല അച്ചരസ്ഫുടത, നീ എന്റെ മകള് തന്നെ. ശരി, നിനക്ക് നമ്മുടെ എല്ലാവിധ അർശസ്സും അനുഗ്രഹവും ഉണ്ടായിരിക്കും, പോയി വരും. ഈ കിളവന്റെ കൂടെ എന്ന് കാട്ടിലേക്ക് ഞാൻ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. നാട്ടിലായിരുന്നപ്പോ വല്ല ബാങ്കും കുത്തി തുറന്ന് 10 പൈസയെങ്കിലും കയ്യിലെടുക്കാനുണ്ടായിരുന്നു. വല്ല ആനക്കുമ്പ് മലിച്ചു ഒരു വിൽക്കാന്ന് വിചാരിച്ചാ മരുന്നിന് പോലും പുല്ല ആനയും കാണാനില്ല. കുമാര, അച്ഛൻ മരുന്നെന്ന് തോന്നുന്നു. കുമാരാ, ഞാൻ എക്കുറയിട്ട് വിളിച്ചിട്ട് നീ എന്താ പിള്ളി കേൾക്കാത്തതാ? ഞാൻ വിചാരിച്ചു ഏതാ പട്ടി കിടന്ന് ഓരിയുടെ. അത് ശരി, നാം ഇന്ന് തന്നെ ഹോംവർക്ക് എല്ലാം ചെയ്തോ? ചെയ്തച്ചാ. എന്നാൽ 1, 2, 100 വരെ എന്നാടാ പട്ടി? ശരി, 1, 2, 1, 2, 1, 2, 1, 2. അല്ല, അച്ഛനല്ലേ പറഞ്ഞത് 1, 2, 100 വരെ എണ്ണ. സിന്ധു നദിയുടെ സംസ്കാരം എന്നാൽ എന്താ? സിന്ധു എന്ന പെൺകുട്ടി നദിയിൽ എന്നും കുളിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള കുറെ കാമറക്ക് പയലുകൾ ഒളിച്ചിരുന്ന് അവരുടെ സീ പിടിച്ചു. അവരുടെ സംസ്കാരമാണ് സിന്ധു നദി തട സംസ്കാരം. എങ്ങനെ ഉണ്ട്? ഇംഗ്ലീഷിൽ ഹൗ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോ? നമ്മൾ അവിച്ച ചക്കക്കുരു ചൂടോടെ എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും. ഞാൻ നേരെ ചൊവ്വയിലേക്ക് പോകുന്നില്ല, ബുധനിൽ ഇറങ്ങിയിട്ടേ പോകുന്നുണ്ട്. ശരി, നീ ഇവിടെ ഇരുന്ന് നല്ലവണ്ണം ധ്യാനിക്ക. ഞാൻ ആ പാറപ്പുറത്ത് പോയി നല്ലവണ്ണം വന്ന തോടാ തൂമ്പ് എടുത്ത് കിളച്ചിട്ട് വരാന്ന് പറയാൻ സമ്മതിക്കുന്നത്. ഇതാണോ രാജാവ് പറഞ്ഞ മുനികുമാരന്റെ ആശ്രമം? അവൻ നിൽക്കുന്നതായിരിക്കും പിതാമകൻ പറഞ്ഞ മുനികുമാരൻ. തപസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഈ തപസ് ഇളക്കിട്ട് തന്നെ ബാക്കി കാര്യം. മഹാജുവേ
അല്ല ആരാണ് നീ? ഞാൻ അയൽ രാജ്യത്ത് നിന്നും പശുവിനെ മേയ്ക്കാൻ വന്ന ഒരു കുമാരിയാ. എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് പ്രിയമത എന്ന. അതെ, എന്താ കുട്ടിയുടെ അമ്മയുടെ പേര്? പെറ്റിനിറ്റു. കിളവി ഇതുവരെ പെറ്റെണീറ്റില്ലല്ലേ. എന്റെ അമ്മയുടെ പേരാ ഞാൻ പറഞ്ഞത്. അതെ, നീ അതുവരെ പഠിച്ചിട്ടുണ്ട്? പ്ലസ് ടുവിന് പോകണമെന്ന് കരുതിയതാ. എന്നിട്ട് നീ പോയില്ലേ? അവിടെ ചെന്നിട്ട് അറിഞ്ഞത്. എന്തോന്ന്? പത്താം ക്ലാസ് ജയിക്കണമെന്ന്. അപ്പൊ നീ പത്താം ക്ലാസ് ജയിച്ചില്ലല്ലേ. എട്ടും ഒമ്പതും പിന്നെ നിന്റെ അച്ഛൻ വന്നിട്ട്. വീട്ടിലിരിക്കുമ്പോൾ സമയം പോകാൻ കുമാരി എന്താ ചെയ്യുന്നത്? ഞാൻ അപ്പുറത്തെ വീട്ടിൽ നെല്ലിക്ക പറക്കാൻ പോകും. അപ്പൊ എന്റെ ഊഹം ശരിയായിരുന്നു. എന്ത്? നീ ഒരു കാവറക്കയാണ്. കുമാരന്റെ ശരീരം കണ്ടാലേ അറിയാം. ദിവസവും വ്യായാമം ചെയ്യാറുണ്ടല്ലേ. ദിവസവും രാവിലെ ഞാൻ 5 കിലോമീറ്റർ ഓടും. ഞാൻ 10 കിലോമീറ്റർ ഓടും. അത് നിന്നെ കണ്ടാലേ അറിയാം. എന്ത്? നീ കുറെ ഓടിയതാണ്. നിങ്ങളുടെ കൊട്ടാരത്തിൽ വന്നാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാമെന്ന് അറിയാമോ? എന്തൊക്കെ കാണാം? കൊട്ടാരത്തിന് പുറകിലൂടെയാ സിന്ധു, ഗംഗ, യമുന ഇവയൊക്കെ ഒഴുകുന്നത്. വാ പിന്നെ, ഇതാണ് വലിയ കാര്യം. എടി, തങ്കമ്മ, രമണി, ശോഭന ഇവരൊക്കെ എന്റെ ആശ്രമത്തിന്റെ അകത്തൂടെയാ നിരങ്ങുന്നത്. പിന്നെയാണ് ഈ സിന്ധു, ഗംഗ, യമുനയൊക്കെ. എന്നെ കണ്ടപ്പോൾ മുതൽ എന്തിഷ്ടമായി നിനക്കെന്നെ. എപ്പോഴെന്തെന്ന് കൈവിട്ടു പോയി. ബാക്കി വര. നെഞ്ചിലെഞ്ച് രോമമില്ലാത്തവൻ വഞ്ചകൻ എന്ന പ്രമാണം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ വഞ്ചകിമാരായിരിക്കുമല്ലോ. ഞാൻ അങ്ങേ വിവാഹം കഴിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എന്തും തരുമോ? നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൊട്ടാരത്തിലെ മഹാരാജാവിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വാർദ്ധക്യം മാറി യൗവനം കിട്ടുന്നതിനായി അങ്ങയുടെ ആശ്രമത്തിലെ ആ അത്ഭുത സിദ്ധിയുള്ള പച്ചിലകൾ എനിക്ക് തരുമോ? പച്ചയിക്കില് തരാം. ഈകില? അതുപോലെ പച്ചിലകൾ ഞാൻ തരാം. പക്ഷേ നീ എന്നെ പറ്റിക്കരുത്. ഒരിക്കലുമില്ല, ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുമോ? പ്രിയമ്പതേ, വരവേൽക്കുമോ എൻ രാജകുമാരി, വരവേൽക്കുമോ എൻ രാജകുമാരി, നിന്നിൽ നിന്നും ശരറാന്തലുമായി ഞങ്ങളടുപ്പിലാണ്. ഓഹോ, അപ്പൊ നിന്റെ നിന്റെ തന്നെ കഞ്ഞിവെപ്പും കൂടിയും. അയ്യോ അതല്ല അച്ഛാ, ഞങ്ങൾ അടുപ്പത്തിലാണെന്ന്. ഒക്കത്തില്ല. ആരുടെ ഒക്കത്ത് എന്തോന്നില്ല. യവന്റെ ഒരു കാര്യം, എടാ എവളെ വിവാഹം കഴിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അച്ഛനി വന്നാൽ അച്ഛൻ വെറുതെ ഇതിന്റെ ഇടയിൽ കയറി ഓടലാക്കരുത്. ഓടലക്കല്ല, ഓടക്കരുതെന്ന്. ഈ പെണ്ണിനെ കെട്ടിയാൽ നമുക്ക് കോടിക്കണക്കിന് ആത്തിയുള്ള പെണ്ണാണിത്. ഇത് നിസ്സാരപ്പെട്ട പെണ്ണല്ല. നമ്മൾ കുറെ നാളായില്ലേ ചേച്ചാ ഇവിടെ കിടന്ന് കാട്ടിയമ്പും കാച്ചിലൊക്കെ വേവിച്ച് തിന്നാൻ തുടങ്ങിയിട്ട്. ഇവിളെ ഞാൻ കെട്ടിയാൽ നമുക്ക് കൊട്ടാരത്തിൽ പോയി അടിച്ച് ജീവിക്കാം. അടിച്ച് ജീവിക്കാൻ? അല്ല, അടിച്ച് ഒളിച്ച് ജീവിക്കാൻ. അത്രയ്ക്ക് കാശുകാരിയാണ്. പിന്നല്ലേ, കണ്ടില്ലേ, നല്ല പത്രാസമുള്ള പെണ്ണല്ലേ. പറയണൊക്കെ ശരിയല്ലേ. പിന്നല്ലാതെ അച്ഛൻ ഒരു കാര്യം ചെയ്താൽ മതി, അവളെ മുമ്പ് ഒന്ന് എന്നെ അങ്ങ് അനുവദിച്ചാ മതി. ബസ് സ്റ്റോപ്പിലാക്കണ്ട, ഞങ്ങള് നടന്നു പോയിക്കോളാം. ഗുരു, നമുക്ക് നിത്യോപനം വീണ്ടെടുക്കാനുള്ള പച്ചിലകളുമായി അങ്ങയുടെ മകളും കാട്ടിലെ കുമാരനും ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നാം അറിഞ്ഞു. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. നീ ചോദിച്ചെന്ന് തോന്നും, അല്ലാതെ തോന്നു. ശരി, യൗവനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? രേഷ്മ, മറിയ, സിന്ധു എന്നിവരെ വച്ച് നാം 3 സിനിമ പിടിക്കും. എല്ലാത്തിലും നാം തന്നെയാണ് നായകൻ. രാജൻ, ഇത് 5 ഇലകളുണ്ട്. ഓരോ ഇല കഴിക്കുമ്പോഴും അങ്ങയുടെ പ്രായം 15 വയസ്സ് കുറഞ്ഞു കിട്ടും. അയ്യോ കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, 10 ദിവസം പുറം ലോകം പോലും കാണാതെ അങ്ങ് വ്രതം അനുഷ്ഠിച്ചു വേണം ഇത് കഴിക്കാൻ. എന്ത് വേണമെങ്കിലും നാം ചെയ്യാമടോ. നമ്മുടെ പ്രായം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി. എല്ലാം ശുഭമായി അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കൂടി നടത്തി തരണം. അതും നാം ഏറ്റു. എന്താ, ഗുരുവിന് വല്ല എതിർപ്പുമുണ്ടോ? ഇല്ലല്ല. എന്നാൽ ഇതാ നാം പൂജാമുറിയിലേക്ക് പോകുന്നു. ഇനി 10 ദിവസത്തേക്ക് നമ്മെ ആരും ശല്യം ചെയ്യരുത്. വാങ്ങിച്ചോട്ട് വരുമ്പോ എന്നെ കൊന്നാലും ചെറിയ, ഞാൻ ഇത് മാത്രം ആർക്കും തരില്ല. ഓ,
ഇന്നാണ് നമ്മുടെ രാജാവ് നിത്യയൗവനം പൂണ്ട് പുറത്തു വരുന്ന ദിവസം. ഓ, അത് കാണാൻ കൊതിയാകുന്നു എന്റെ പൊന്നെ. ആ ഗുരു, ഞങ്ങൾ കൊണ്ടുവന്ന ആ ഇലകൾ കഴിച്ച യുവാവായി പുറത്തു വരുന്ന രാജാവിനെ കാണാൻ പ്രജകളും പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. കാത്തു നിൽക്കട്ടെ കുമാര, കാത്തു നിൽക്കട്ടെ. ഇന്നല്ലേ അവർക്ക് കാത്തു നിൽക്കാൻ പറ്റൂ. എനിക്കും രാജാവിനെ കാണാൻ കൊതിയാകുന്നു. പൂജാമുറി തുറക്കട്ടെ ഗുരു. ഓ, ഇനി എന്തിന് താമസിക്കണം? തുറക്കൂറാണി, വേഗം. രാജാവിനെ വിളിക്കാൻ പോയ റാണി എന്താ ഈ കൈക്കുഞ്ഞുമായിട്ട്? രാജനെവിടെ? ഇതാ ഗുരു, നമ്മുടെ രാജൻ. ഇതൊരു കൈക്കുഞ്ഞല്ലേ? ഒരു ഇല കഴിച്ചാൽ 15 വയസ്സ് കുറയുമെന്നല്ലേ കുമാരൻ പറഞ്ഞത്? അതെ. ആക്രാന്ത മൂത്ത് ആ ഇല മുഴുവനും ഇയാളെടുത്ത് കഴിച്ചു. ഇപ്പതേ ഈ പരുവത്തിലായി. എന്റെ ഈശ്വര, ഈ കുഞ്ഞിനായനെ ഇനി എന്ത് ചെയ്യും? അത് പറ. ഈ കുഞ്ഞിനെ ഇവർ കൊണ്ടുപോയി വളർത്തട്ടെ. അപ്പോൾ റാണി എന്ത് ചെയ്യും? എനിക്കിനി ഈ ഗുരുവിനെ മതി. ആഹാ, വൈദ്യം കൽപ്പിച്ചതും രോഗീച്ചതും മിൽമ. Na 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 na